ഹലോ, നമസ്കാരം. അഗ്നിടെക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് തൊടുപുഴയിലുള്ള ജേക്കബ് ചേട്ടന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ കൃഷിക്കാഴ്ചകൾ നമുക്ക് കാണാനും അതുപോലെ തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടാനുമാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യാം. ജേക്കബ് ചേട്ടാ, അപ്പം ഇവിടെ എന്തൊക്കെ കൃഷികളാണുള്ളത്? നമുക്കിപ്പോൾ മെയിനായിട്ടുള്ളത് റബ്ബർ കൃഷിയാണ്. പിന്നെ അതിൻ്റെ കൂടത്തിൽ തന്നെ നെല്ല് കൃഷിയുണ്ട്. ഓക്കെ. പിന്നെ ഫാമിംഗ് മേഖലയിലാണെങ്കിൽ പശുവുണ്ട്, കോഴിയുണ്ട്. കോഴി എന്ന് പറയുമ്പോൾ നാടൻ കോഴിയുണ്ട്. നാടൻ കോഴി. ഓക്കെ. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ച് കപ്പ, ചേന അങ്ങനെയുള്ള സംഭവങ്ങൾ, പച്ചക്കറികളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം എങ്ങനെയാണ്, എന്താണ് പ്രൊഫഷൻ, എന്താണ് ശരിക്കും പറഞ്ഞത്? ഞാൻ സോഫ്റ്റ്വെയർ ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 5 വർഷത്തോളം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ ടെസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. അതിനുശേഷമാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. എന്ത് പറ്റി കൃഷി, ഈ സോഫ്റ്റ്വെയർ ഫീൽഡിൽ നേരെ കൃഷിയിലേക്ക് മാറാനായിട്ടുണ്ടായ ഒരു സാഹചര്യം? അത് രണ്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലകളാണല്ലോ. അപ്പോൾ സോഫ്റ്റ്വെയർ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരാളുടെ കീഴിലുള്ള ഒരു ജോലിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളാണ് ഇതിൻ്റെ ഓണർ, അല്ലെങ്കിൽ നമ്മളാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് പേഴ്സണലായിട്ടുള്ള സാഹചര്യങ്ങളും കൂടി ഉള്ളതുകൊണ്ട് നമ്മളവിടെ ജോലി വിട്ടിട്ട് കൃഷിയിലേക്ക് തിരിഞ്ഞു. അപ്പം നേരത്തെ തൊട്ടേ നമുക്ക് കോഴി വളർത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഞാനിവിടെ അമ്മേനെ ഏൽപ്പിച്ചിട്ടായിരുന്നു, പോയി അമ്മ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വിപുലമാക്കിയിട്ട് അത് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടത്തിൽ തന്നെ പണ്ട് ഒരു പശു ഉണ്ടായിരുന്നുള്ളൂ, അതിന് വരെ ഇപ്പം 3 പശുക്കളായി. പിന്നെ അതെ, ചെറിയ രീതിയിൽ തുടങ്ങി വലുതിലേക്കാകാനാണ് എനിക്ക് താല്പര്യം. അല്ലാതെ ഇപ്പം നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങനെ ചെയ്യണം എന്ന് താല്പര്യമില്ല. അപ്പോൾ നമ്മളിവിടെ ഏത് ടൈപ്പ് കോഴിയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്? നാടൻ കോഴിയാണുള്ളത്. നാടൻ കോഴിയിലെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പം പല ആൾക്കാരും പറയുന്നത് 60 ആണോ 90 ആണോ തലശ്ശേരിയാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ കോഴിയുടെ കാര്യം പറയുവാണെങ്കിൽ കോഴിക്ക് പ്രകടമായ മാറ്റം നമുക്കറിയാൻ പറ്റുന്നത് അത് തൊപ്പിക്കോഴി, പിന്നെ നേക്കഡ് നെക്ക് എന്ന് പറയുന്ന ഇനം, പിന്നെ സാധാ ടൈപ്പ് നാടൻ കോഴി. നാടൻ കോഴി അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് കോഴികൾ, രണ്ട് മൂന്ന് ടൈപ്പ് നാടൻ കോഴികൾ. ഇത് പണ്ട് നമ്മൾ പണ്ട് തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു, നേരത്തെ മുതൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കോഴിയാണത്? കോഴി അതോ എവിടെന്നെങ്കിലും മേടിക്കോ? നേരത്തെ ഉണ്ടായിരുന്ന കോഴി ഉണ്ടായിരുന്നു, ഉണ്ട്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് താല്പര്യം തോന്നി, നമ്മൾ നല്ല രീതിയിൽ നോക്കി വാങ്ങിച്ച കോഴികളും ഉണ്ട്. പിന്നെ അതിനുശേഷം ഇവിടെയുള്ള ഇപ്പോൾ നിൽക്കുന്ന പാരൻറ്റ് സ്റ്റോക്കും അതുപോലെ ഇപ്പോൾ ഉള്ള കുട്ടികളും കുഞ്ഞുങ്ങളും എല്ലാം നമ്മളിവിടെ തന്നെ വിരിയിച്ചിറക്കുന്നു. നമ്മളെങ്ങനെയാണ് അപ്പോൾ വിരിയിക്കുന്നത്? നമ്മുടെ തള്ളക്കോഴിക്ക് വെച്ച് വിരിയിക്കുകയാണോ അതോ ഇൻക്യുബേറ്ററിൽ വെച്ചാണ് വിരിക്കുന്നത്? എങ്ങനെയാണ്? അതെ, ഞാൻ തള്ളക്കോഴിക്ക് വെച്ച്. തള്ളക്കോഴിക്ക് വെച്ച് തന്നെ വിരിയിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നേരെ നിങ്ങളുടെ കൃഷിക്കാഴ്ചകൾ നമുക്കൊന്ന് പോയി കണ്ടാലോ. എന്നാ പാപ്പ. അപ്പോൾ നമ്മളിപ്പം വന്ന് നിൽക്കുന്നത് നമ്മുടെ ജേക്കബിൻ്റെ ഇവിടെ ഒരു കണ്ടമുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലമാണ് നമ്മളിപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടത്തിൻ്റെ കാഴ്ചകൾ നിങ്ങളത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ മഴയുടെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ക്വാളിറ്റിക്ക് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ നേരെ ഈ കണ്ടത്തിൻ്റെ കാഴ്ചകൾ ജേക്കബ് ഭായിയോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. നേരെ അങ്ങോട്ട് പോകാം. ഈ കാണുന്നതാണ് എൻ്റെ കണ്ടം. ഇതിപ്പോൾ 3 ദിവസമായിട്ട് നമ്മൾ വിത കഴിഞ്ഞ് കിടക്കുന്ന കണ്ടമാണ്. 3 ദിവസമായുള്ളൂ വിത കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പറ്റിച്ച് ചെയ്യുകയാണ്. നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഈ പ്രാവശ്യം വിത പിടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പം നമ്മൾ വിതച്ച് കഴിഞ്ഞിട്ട് 3 ദിവസമായേ ഉള്ളൂ. ഏകദേശം ഒരു 6-8 ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് ഒരു പച്ച ഇതിൽ, അതായത് എല്ലാ സംഭവങ്ങളും മുളച്ച് റെഡിയാവും. അന്നേരത്തേക്കും നമുക്ക് ഇതിനകത്ത് വെള്ളം തറയാൻ പറ്റും. പിന്നെ ഏകദേശം ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു തവണ കൂടി വളമിട്ട് കൊടുക്കണം. അന്നേരം കളയുണ്ടെങ്കിൽ കളയും പറിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് ഒരു ഏകദേശം ഒരു 100 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ വിളവെടുപ്പിനുള്ള കാലമാവും. അപ്പോൾ നമുക്ക് എനിക്ക് പശുവൊക്കെ ഉള്ളതുകൊണ്ട് വൈക്കോല് നമുക്ക് പശുവിൻ്റെ ആവശ്യത്തിനും എടുക്കാൻ പറ്റും. പിന്നെ കൂട്ടത്തിൽ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള നെല്ല് നമുക്ക് തന്നെ കിട്ടും. Thank you.
നമ്മളപ്പോ ഇനി കാണാൻ പോകുന്നത് ജേക്കബ് ചേട്ടന്റെ നാടൻ കോഴികളെയാണ് കാണാൻ പോകുന്നത്. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള നാടൻ കോഴികളാണുള്ളത്? ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് 60-ആം കോഴിയുണ്ട്, 90-ആം കോഴിയുണ്ട്, തലശ്ശേരിയുണ്ട്, കൊക്കിയുണ്ട്. ഇപ്പൊ ഇവിടെ ഏതൊക്കെ ടൈപ്പ് നാടൻ കോഴികളാണുള്ളത്? ഇപ്പം നമുക്ക് പ്രകടമായ മാറ്റങ്ങളുള്ള കോഴിനെയാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇപ്പം നമുക്ക് കാഴ്ചയിൽ അറിയാൻ പറ്റുന്ന തൊപ്പിക്കോഴി, അതുപോലെ നീക്കണ്ണക്ക്, അതുപോലെ കഴുത്ത പപ്പില്ലാത്ത കോഴി, പപ്പില്ലാത്ത കോഴി എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ സാധാ ടൈപ്പ് കോഴി ഇത്രയും മൂന്ന്. പിന്നെ ഞാൻ ഒരു നമ്മുടെ ഒരു ആകാംക്ഷ കൊണ്ട് ഞാനൊരു കഴുത്തേൽ പപ്പില്ലാത്ത കോഴിക്ക് തൊപ്പീനെ ക്രോസ് ചെയ്യിപ്പിച്ച് അങ്ങനെ നമുക്കൊരു കഴുത്തിൽ പപ്പില്ലാത്ത ഒരു തൊപ്പിക്കോഴി ഉണ്ട്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്കുള്ളത്. പിന്നെ പുള്ളിക്കോഴികളുണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പോലെ. കോഴി പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ഇനമെന്ന് പറയാൻ പറ്റില്ല, അതൊരു നാടൻ കോഴിയുടെ ഒരു കളർ തന്നെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മുടെ കോഴികളെ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നാടൻ കോഴിയെ ഈ നെയ്ത്തന്നൊക്കെ അതുപോലെ തൊപ്പി അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാം. നാടൻ കോഴി എങ്ങനെയാണ് ഒരു കറക്റ്റായിട്ട് ഒരു നാടൻ കോഴി നമ്മൾ പരിചയപ്പെടുത്താൻ പറ്റുന്നത്? എങ്ങനെയാണ് അതിനെ ഒന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്? ഒരു നാടൻ കോഴിയുടെ പൂവിൻ്റെ വലിപ്പം, പൂവിൻ്റെ വലിപ്പം അല്ലെങ്കിൽ പൂവിൻ്റെ സൗന്ദര്യം, അതുപോലെ ഇതിൻ്റെ കഴുത്തുണ്ട്. ഈ കഴുത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം തൂവലിന് കട്ടി ഉണ്ടാവില്ല, വലിപ്പം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ വാല്, വാല് നല്ല നീളമുള്ള വാലായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ വിശറി വാല ഇരിക്കുന്നതാണ്, അല്ലാതെ ഇങ്ങനെ വിരിഞ്ഞിരിക്കും. കയ്യിലിങ്ങനെ പിടിച്ചേക്കുന്നതാണ് അതിങ്ങനെ. പിന്നെ ചിറകിന് അത്യാവശ്യം നല്ല നീളം ഉണ്ടായിരിക്കും, ഇങ്ങനെ നീണ്ട് ഇവിടെ വരെ ഉണ്ടാവും, ഇതിങ്ങനെ മുട്ടിയിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഇവിടെ ഈ ചിറകിൻ്റെ അടിയിൽ ഈ തൂവല്, ഇവിടെ ഈ താഴെയുള്ള തൂവല്, ഈ തൂവല് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇത് തൂവല് തന്നെ ആയിരിക്കും. ഇപ്പൊ മുട്ടക്കോഴി ടൈപ്പൊക്കെ ആണെങ്കിൽ അവിടെ അതിന് പപ്പായിരിക്കും. പപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഉണക്കി ഈ ടൈപ്പ് കൂടെ ആയിരിക്കും. പിന്നെ കാല്, കാലിന് വലിയ വണ്ണക്കൂടൊന്നും ഉണ്ടാവില്ല, വണ്ണം കുറവായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തൂവലിന് എപ്പോഴും നല്ലൊരു തിളക്കമായിരിക്കും. ഈ ഒരു ഭംഗി എപ്പോഴും ഇവർ മെയിൻറ്റെയിൻ ചെയ്യും, ഈ തൂവലിൻ്റെ നാടൻ കോഴി. ഇതപ്പോൾ ഒരു എത്ര ഏജ് ഉള്ള കോഴിയാണ്? ഏകദേശം ഒരു വയസ്സ്. ഒരു വയസ്സുള്ള മുട്ടയിട്ട് തുടങ്ങിയ കോഴിയാണ്. മുട്ടയിട്ട് തുടങ്ങിയ കോഴിയാണ്. അപ്പം ഈ കോഴി ഒന്ന് പരിചയപ്പെടുത്തുക, ഇത് ഏതിനത്തെപ്പെട്ട കോഴി? ഇതാണ് നമ്മുടെ തൊപ്പിക്കോഴി എന്ന് പറയുന്ന ഐറ്റം. നാടൻ തൊപ്പിക്കോഴി അല്ലേ? നാടൻ തൊപ്പിക്കോഴി. ഇതിൻ്റെ തലയിൽ ചെറിയൊരു ക്യാപ്പുണ്ട്, ചെറിയ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ കാണാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ ക്യാപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്, ഇതിൻ്റെ പൂവ് ആയിരം പൂവാണ്. ഓക്കെ, പിന്നെ നമ്മുടെ സാധാരണ കോഴിയുടെ പോലെ പൂവ് ഒരു സിംഗിൾ പൂ ആയിട്ട് തൊപ്പിക്കോഴിയുണ്ട്. പക്ഷെ ഈ തൊപ്പിക്കോഴിയുടെ പ്രത്യേകത ഇതാണ്, ആയിരം പൂവാണ്. അല്ല, ഈ തൊപ്പിക്കോഴി ഈ ഒരു പടയ്ക്ക് നമുക്ക് ആയിരം പൂവാണുള്ളത്. ഇതാണ് കോഴിയുടെ പ്രത്യേകത. ബാക്കി എല്ലാ കാര്യങ്ങളും ഇത് നമ്മുടെ നാടൻ കോഴിയെ പോലെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും നാടൻ കോഴിയെ പോലെ തന്നെ. ഇത് എത്ര മുട്ടയൊക്കെ ഇടും ഒരു പ്രാവശ്യം? നമുക്കിവിടെ 10-11 മുട്ടകളൊക്കെയാണ് ഒരു കോഴി ഇട്ട് കിട്ടാറുള്ളത്. അതിനുശേഷം അടയാവും. നല്ലപോലെ പൊരുന്ന കുഞ്ഞുങ്ങളെ നോക്കാം, കോഴികളെല്ലാം കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നീക്കണ്ണക്കിൽ തൊപ്പി വരുന്ന ഐറ്റം. ഇതൊരു വെറൈറ്റി ബ്രീഡൊന്നും അല്ല, കൈരളി കോഴിയിൽ ഇത് വളരെ ഒത്തിരി ഇങ്ങനെയൊരു ഐറ്റം കാണുന്നതാണ്. പിന്നെ ഞാൻ എനിക്കൊരു കൗതുകം തോന്നിയത് കൊണ്ട് ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് നമ്മളങ്ങനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് എടുക്കാൻ കൊടുത്തു. ഇപ്പം എനിക്ക് അത്ര താല്പര്യമില്ല. അതുപോലെ തന്നെ ഇപ്പം ഈ കോഴിയുടെ പ്രത്യേകത, ഇതിൻ്റെ കളർ എന്താണ്? ഇതൊരു പഴയ കളർ കോഴിയാണ്. നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടായിരുന്ന ചീരിപ്പുള്ളി, ചീരിപ്പുള്ളി എന്ന് പറയില്ല അന്ന് നമുക്ക് ഈ പറഞ്ഞ വെള്ളയിൽ, സോറി, ചുമപ്പിൽ കറുപ്പും അല്ലെങ്കിൽ ചുമപ്പിൽ വെള്ളയും അല്ലെങ്കിൽ കറുപ്പിൽ വെള്ളയുള്ള സൈസ് പുള്ളിക്കോഴി അവൈലബിൾ അല്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരുന്ന പുള്ളിക്കോഴി എന്ന് പറഞ്ഞാൽ അന്ന് പുള്ളിക്കോഴി എന്ന് മാത്രമേ പറയുള്ളൂ, പുള്ളിക്കോഴി ഇതായിരുന്നു. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഗ്രൂപ്പുകളിലൊക്കെ സജീവമായതിന് ശേഷമാണ് അരിപ്പുള്ളി അല്ലെങ്കിൽ കീരിപ്പുള്ളി എന്ന് ഞാൻ അധികമായിട്ട് കേൾക്കുന്നത്. പുള്ളിക്കോഴി എന്നാണ് പറയുന്നത്. ഈ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പൂവനുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ കൊട്ട തുറന്ന് വിട്ട പോലെ, അതായത് ഇഷ്ടം പോലെ ഇതുപോലെ ഇതേ കളറുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾ ഇറങ്ങി കിട്ടും.
അപ്പൊ ഇവരുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ കളറിന്റെ ഒരു കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. കളർ കോമ്പിനേഷൻ ഇപ്പൊ ഇതിലെല്ലാത്തിന്റെ നമ്മുടെ നാടൻകുഴിയിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു പ്രത്യേകത 60-90 എന്ന് പറയുന്ന ഒരു പണ്ടും ഞാനിങ്ങനെ 60 എന്നുള്ള ഒരു പേര് കേട്ടിട്ടുണ്ട്. നമ്മുടെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 60 എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്. ആ കൊച്ചു സൈസായിരിക്കും കോഴി എൻ്റെ അടുത്ത്. ഏകദേശം അത് കൊച്ചു സൈസുള്ള കോഴികളാണുള്ളത്. 1-2 ഇച്ചിരി വലിപ്പമുള്ള കോഴികളുണ്ട് അത്രേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സായിട്ട് എനിക്കത് ഒന്നുകിൽ 60 ഗുണം കാണിക്കും അല്ലെങ്കിൽ 90 ഗുണം കാണിക്കും. അത്രയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പിന്നെ ആർക്കും 60-90 എന്ന് പറഞ്ഞ് അങ്ങനെ വിപണനം നടത്താറില്ല. നമ്മൾ നാടൻ കോഴി എന്നുള്ള ഒരു ലേബൽ തന്നെയാണ്. എൻ്റെ അടുത്ത് കൂടുതലും ആൾക്കാർ തുപ്പിക്കോഴി ഉണ്ടോ ണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നാണ്. അതെ, അപ്പൊ അങ്ങനെയുള്ള ഒരു നമ്മൾ അങ്ങനെയാണ് മാർക്കറ്റ്, അതിന്റെ മാർക്കറ്റ്. അപ്പൊ ഇനി നമ്മൾ ഏതിനെയാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത് നമുക്ക്? അല്ലെങ്കിൽ നീക്കന്നിക്ക എന്ന് പറയുന്ന ഇനം. അപ്പോൾ ഇതിൻ്റെ പല കളറിലുള്ള കോഴികളുണ്ട്. ഈ പട ഒരു കുറുങ്കാലി പടയും കൂടെയാണ്. ഇതിൻ്റെ കാലിൻ്റെ ഹൈറ്റ് ആണ്, തീരെ കാലിന് ഹൈറ്റ് കുറവാണ്. അപ്പോൾ പിന്നെ അതുപോലെ ബാക്കിയെല്ലാം നാടൻ കോഴിയുടെ അതേ മുട്ടയിടയിലും കാര്യങ്ങളൊക്കെ മുട്ടയുടെ വലിപ്പവും കാര്യങ്ങളും എല്ലാം അതുപോലെയൊക്കെ തന്നെ. ഇതാണ് നമ്മുടെ പഴയ ലൈനേജിലുള്ള നാടൻ കോഴി എന്ന് പറയുന്നത്. പഴയ ലൈനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ ആ കളർ കോമ്പിനേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പൂവിൻ്റെ 7 കളർ പൂവെന്നാണ് അറിയപ്പെടുന്നത്. എനിക്കത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഏതൊക്കെയാണ് 7 കളർ എന്ന് എനിക്കറിയാൻ പാടില്ല. ഏകദേശം ഈ കളർ പാറ്റേൺ ആണ്, 7 കളർ പൂവെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഏകദേശം ഈ ഒരു കളറാണ് നമ്മുടെ പഴയ നാടൻ കോഴിയുടെ ഒരു കളർ പാറ്റേൺ വരുന്നത്. ഇതിൻ്റെ തൂവലിൻ്റെ ഈ നടുക്കോടെ കണ്ടു ഒരു നാര് പോലെ ഒരു വര പോലെ അങ്ങനെയുള്ള ലൈനേജ് വരുന്നു. പിന്നെ ചില കോഴികളുടെ തൂവലിന് സൈഡിൽ കൂടെ അറ്റത്തോടെ ചെറിയ വര പോലെ വരും. അപ്പോൾ അതാണ് പഴയ ഒരു ലൈനേജ് വരുന്നത്. ഈ പൂവൻ മേറ്റ് തുടങ്ങിയിട്ടില്ല, ഏകദേശം 1 ആറായിട്ടുണ്ട്. അപ്പോൾ കൂടുതലും മറ്റു രണ്ട് പൂമാരുള്ളത് കൊണ്ട് പുള്ളി അങ്ങനെ അടങ്ങി ഒതുങ്ങി നടക്കുന്നുള്ളൂ. ഇത് നമ്മുടെ ഇപ്പോഴത്തെ പുള്ളിക്കോഴിയല്ലേ, ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന പുള്ളിക്കോഴികളാണ്. ഇതാണ് എൻ്റെ ബ്രീഡിംഗ് പൂവൻ, ഇപ്പോൾ ഉള്ള നിലവിലുള്ള ബ്രീഡിംഗ് പൂവൻ. ഏകദേശം ഒരു ഈ കളർ തന്നെയുള്ള ഇച്ചിരി കൂടെ ബ്ലാക്കിലൂടെ കളറിന് ഒരു പൂവൻ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ചുമപ്പിൽ പുള്ളിയുള്ള അല്ലാതെ ബ്ലാക്കിൽ പുള്ളിയുള്ള ഒരു പടയാണ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പുള്ളിപ്പൂവൻ, പുള്ളി കളറുള്ള കോഴി. ഇതാണ് ഒരു നാടൻ കോഴിയുടെ ഒരു യഥാർത്ഥ സൈസ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന സൈസാണ് നാടൻ കോഴിക്ക് സാധാരണ ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇവരെ ഒന്ന് കാണിച്ചു കൊടുക്കാം.
രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാടൻ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ കോഴിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പരമ്പരാഗതമായിട്ടുള്ള രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും കഴിച്ചു വിടുന്നു, വൈകുന്നേരം അവരുടെ സമയമാകുമ്പോൾ അവരൊന്ന് കുട്ടികളൊന്ന് കൂടെ അടയ്ക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും കോഴികൾ ഉള്ളതുകൊണ്ട് പണ്ട് കാലത്തേക്കാണെങ്കിൽ ഒരു 8 കോഴി 10 കോഴിയൊക്കെയാണ് മാക്സിമം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾക്കുള്ള ഒരു ഇച്ചിരി എണ്ണ കൂടുതൽ, അതാണ് നമുക്ക് ഒരു വ്യത്യാസം. ബാക്കിയെല്ലാം ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ അവർ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഇത്രയും കോഴിയുള്ളതുകൊണ്ട് ഇവർക്ക് പറഞ്ഞിരുന്ന അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിച്ചിട്ട് നമ്മൾ ഗോതമ്പായിട്ടും ബാക്കി ചോറ് തവിട് അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞപ്പോൾ കുറച്ച് മുട്ട ഉൽപ്പാദനത്തിൻ്റെ ഒരു പോരായ്മ വന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി ലെയർ മാഷ് മേടിച്ച് അതിനകത്ത് ചെറിയ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അരിത്തവിനും കൂടാതെ കുറച്ച് ലെയറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സമ്മിശ്ര കൊഴുത്തീറ്റയാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയ തന്നെ ചെയ്തൊരു കൂടാണ്. അപ്പോൾ ഈ കൂടിനായിട്ട് നമുക്ക് കുറച്ച് പട്ടികളുടെയും കുറച്ച് സംഭവങ്ങളും മാത്രമാണ് ആവശ്യം വന്നിട്ടുള്ളത്. അടിയിൽ ഞാൻ നല്ല അകലത്തിൽ അഴികൾ വെച്ചു, കാരണം ഇതിൻ്റെ കാഷ്ടം അതിനകത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളവും കൂടെ മിക്സ് ആയി കഴിഞ്ഞിട്ട് അമോണിയ വന്ന് ഇതുങ്ങൾക്ക് ഭയങ്കര പ്രശ്നമുണ്ടാവും. കൂട്ടിൽ കാഷ്ടം നിൽക്കുന്ന ഒരു രീതി വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞാൻ നല്ല അത് അഴിയകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇടുന്ന സമയത്ത് ഞാൻ അടിയിൽ ചാത്തി വെച്ചു കൊടുക്കും. ഓക്കെ, ബാക്കി വലിയ കുഴികൾ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഒട്ടും കാഷ്ടം അതിനകത്ത് നിൽക്കാതെ എല്ലാം താഴെ പൊക്കുക. ഓക്കെ, പിന്നെ സൈഡെല്ലാം ഇങ്ങനെ പട്ടി വെച്ച് നമ്മൾ ഒത്തിരി അകലം കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടുപ്പിച്ചടുപ്പിച്ചാണ് പട്ടി അടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് കാല് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു തട്ടിക്കൂട്ട് കൂടെന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയത് കാരണം അടിയിൽ ഞാൻ കട്ട വെച്ചത് വലിയ കാര്യത്തിൽ പൊക്കി വെച്ചിട്ടില്ല. ഇവിടെ തൊട്ടടുത്തൊരു പട്ടി നിൽക്കുന്നുണ്ട്, അത് കാരണം അങ്ങനെ വലിയ ശല്യങ്ങളൊന്നുമില്ല. അപ്പം പ്രശ്നമില്ല, അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി വേറെ കൂടെ ഏതാവുള്ള? ഓക്കെ, ഈ കാണുന്നത് ഇത് പഴയ പട്ടിക്കൂടായിരുന്നു. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ കോഴിയെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു ഞാൻ അടിയിൽ ചെറിയ രീതിയിൽ ഈ പറഞ്ഞാൽ തട്ടുണ്ടാക്കി. പക്ഷേ ആ തട്ടിൽ നിൽക്കാതെ ഇതിന് നല്ല ഉയരമുള്ള കൂടായതുകൊണ്ട് ഞാൻ ഇവിടെ മുകളിൽ കോല് വെച്ച് കൊടുത്തു. ഈ കോഴികൾക്ക് കയറി നിൽക്കാൻ വേണ്ടി, അപ്പോൾ അവർ അതിന് മുകളിൽ കയറി ഉണ്ടാവും. അതുപോലെ ഞാൻ ഒരു കൂട്ടിൽ ഗിനീനെ ഇടാൻ കിട്ടുന്നത് ശരിക്കും ഗിനിയുടെ ഒരു ഉപദ്രവത്തിൽ നിന്നോ അല്ലെങ്കിൽ പാമ്പിൻ്റെ ഉപദ്രവത്തിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഗിനീനെ വളർത്തിയത്. ഇപ്പം എനിക്ക് പാമ്പ് ഈരി കൂടാതെ ഗിനി ഒരു ഉപദ്രവമായി തീർന്നിരിക്കുകയാണ്. കോഴീനെ കണ്ടമാനം അതുകൂടാതെ നമ്മൾ വെച്ചിരിക്കുന്ന പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ വലയുടെയും പന്തലിൻ്റെയും മുകളിൽ കയറി നിന്നിട്ട് അത് മൊത്തം കടിച്ച് നശിപ്പിച്ച് അങ്ങനെയൊരു അവസ്ഥ, അതെ അങ്ങനെ ഒരു അവസ്ഥയായി. അപ്പം ഇതുപോലത്തെ കൂടുകളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഹൈടെക് ആയിട്ടൊക്കെ കൂട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ കൂടുകളാണെങ്കിലും സേഫ്റ്റി ആയിട്ട് ചെയ്യുവാണെങ്കിൽ അത് മതി. അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൂട് നമ്മൾ എപ്പോഴും കൂട് ഇച്ചിരി ഹൈറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അധികം ഹൈറ്റ് ഒന്നും വേണ്ട, ഇടയ്ക്കൊരു കോല് വെച്ച് കൊടുത്താൽ ഈ കോഴികൾ അതിൻ്റെ മുകളിൽ കയറുന്നുള്ളൂ. അപ്പോൾ അടിയിൽ നിന്നുണ്ടെങ്കിലും മരപ്പട്ടിയോ അല്ലെങ്കിൽ കുറുക്കനോ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ താഴെ നിന്ന് കടിച്ച് വലിച്ച് കൊണ്ടുപോകാതെ ഈ ചിത്തയിൽ കിട്ടാവുന്ന ഒരു രീതിയിൽ സെറ്റാക്കാൻ പറ്റും. ഇത് ഞാനൊരു കൂട് വാങ്ങിച്ചതാണ്. ആ കൂട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അതിനാണ് എനിക്കൊരു ചെറിയ പ്രശ്നം വന്നത്. അതിൻ്റെ അടിയിൽ ആ പട്ടികകൾ, അതായത് ഈ കോഴി കയറി നിൽക്കുന്ന ആ തട്ട്, അത് അടുത്തടുത്തായിരുന്നിരുന്നത്. അപ്പോൾ ഈ കോഴികൾ അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ, ഈ മഴക്കാലമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കാഷൻ താഴത്തേക്ക് പോകില്ല. അപ്പോൾ ഇവർ ഈ പുറത്തോടാണെന്ന് അധികം വെള്ളം വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം വല്ലാതെ അളിഞ്ഞ് ഒരു ഭയങ്കര പ്രശ്നമായി. അപ്പം ഞാൻ ഈ കൂട് മൊത്തം പൊളിച്ചടിച്ചിട്ട് അതിൻ്റെ ആ തട്ട് ശരിക്കും നല്ല അകലത്തിൽ ചെറിയ പട്ടികൾ തടിച്ച്
പ്ലസ് ബാക്കി ഇതെല്ലാം പലകയൊക്കെ ഉണ്ടായിരുന്നു, പലകയെല്ലാം മാറ്റി ഞാൻ പട്ടിക്കാക്കി. അതുപോലെ ആ കൂട് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കൂടാണ്. അതുപോലെ തന്നെ ഈ കോഴികൾക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് സാധാരണ കാണാറുള്ളത്, എന്തൊക്കെയാണ് മരുന്നുകൾ ചെയ്യാറുള്ളത്? അജോ, മരുന്നിൻ്റെ കാര്യം ചോദിച്ചല്ലോ. മരുന്നിൻ്റെ കാര്യം ഇത് നമുക്ക് കുഞ്ഞുങ്ങളിൽ നിന്ന് തുടങ്ങാം. അപ്പം കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഞാൻ വാക്സിനേഷൻസ് ഒന്നും ചെയ്യാറില്ല. വാക്സിനേഷൻ ചെയ്യേണ്ട ഒരു കാര്യം നമുക്കുണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ ഇപ്പം തൂക്കം പോലെ നമ്മൾ തോന്നുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ലെക്സൻ പൗഡറാണ്, വെർബാക്കിൻ്റെ ലെക്സൻ പൗഡറാണ് കൊടുക്കുക. ലെക്സൻ പൗഡർ ഒരു 1 ഗ്രാം പെർ ലിറ്ററാണ് അവർ പറയുന്നത്. പക്ഷേ 1 ഗ്രാം പെർ ലിറ്റർ തൂക്കം വന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 1 ഗ്രാം കൊടുത്തിട്ട് കാര്യമുണ്ടാവില്ല. ഒരു 2 ഗ്രാമോ അങ്ങനെയൊക്കെ 1 ലിറ്ററിനകത്ത് കൊടുക്കണം. പിന്നെ കോഴിക്കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ ഈ കുടിക്കാനുള്ള വെള്ളത്തിൽ, അതായത് അവർക്ക് ഒരു നേരം കുടിക്കാനുള്ള വെള്ളം എന്തോരാണോ ആ വെള്ളത്തിന് ആനുപാതികമായിട്ട് ലെക്സൻ പൗഡർ എടുത്താലും മതി. അപ്പം നമുക്കൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത്, ഈ അവരുടെ വെർബാക്കിൻ്റെ ടീം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ലെക്സൻ പൗഡർ സ്വല്പം കൂടിപ്പോയാലും അവർക്ക് ജീവനാപത്തോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ ലെക്സൻ പൗഡറും കൊടുക്കുമ്പോൾ വിറ്റാമിൻ മിനറൽസ് ആയിട്ടുള്ള നമ്മുടെ വിമറാള് കൊടുക്കാം. വിമറാള് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൂട്ടിൽ അധികം വെള്ളം വെച്ച് കൊടുക്കരുത്. അതായത് വലിയ വട്ടമുള്ള പാത്രത്തിലൊക്കെ വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഏതുന്നേരം വെള്ളപ്പാത്രത്തിൻ്റെ അകത്ത് കയറും. അകത്ത് കയറിയിട്ട് തിരിച്ച് കൂട്ടിലേക്ക് ഇറങ്ങും. അപ്പം ഇവരുടെ കാഷ്ടവും അമ്മക്കോഴിയുടെ കാഷ്ടവും കാണും. അപ്പോൾ ഇതെല്ലാം കൂടെ നനഞ്ഞിട്ട് ഈ കാഷ്ടം അളിഞ്ഞു വരും. മാത്രമല്ല ഇതിൽ നിന്ന് വരുന്ന ഈ അമോണിയ ഉണ്ടല്ലോ, അപ്പം അത് ഈ കോഴികൾക്ക് പെട്ടെന്ന് നമ്മൾ നിൽക്കുന്ന നിപ്പിൽ കോഴിക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട്. അപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, പറ്റുമെങ്കിൽ രാവിലെയും വൈകുന്നേരം 2 നേരം വെള്ളത്തിൻ്റെ പാത്രം നമ്മൾ തന്നെ അതിന് വെച്ച് കൊടുത്തിട്ട് അതുങ്ങളെ വെള്ളം കുടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പാത്രം അപ്പം തന്നെ മാറ്റുക. അതല്ലെങ്കിൽ അവർക്കൊരു നേരത്തേക്ക് ഏകദേശം എന്തോരം വെള്ളമാണോ വേണ്ടത് എന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. അത്രയും വെള്ളം, അതായത് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം മാത്രം വെച്ച് അത് അവരന്നേരം തന്നെ കുടിച്ച് തീരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അങ്ങനെ നമുക്കത് ക്രമീകരിക്കുകയാണെങ്കിൽ കൂട് എപ്പോഴും ഉണങ്ങിക്കിടക്കും. അതിപ്പം അവർ കൂട്ടിൽ തന്നെ കാഷ്ടിച്ചാലും ആ കാഷ്ടം ഉണങ്ങിക്കിടക്കും. അപ്പോൾ കൂട് എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റായിരിക്കും, കുഞ്ഞുങ്ങൾക്ക് അസുഖം വരത്തില്ല. കൂടെ എപ്പോൾ വെള്ളം കൊണ്ട് നനയുമ്പോൾ അന്നേരമാണ് അസുഖം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഈ 1 ഗ്രാം നമ്മുടെ ലെക്സൻ പൗഡർ വേണമെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ഞാൻ ചെയ്യാറില്ല. ചെയ്യേണ്ടവർക്ക് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. വലിയ കോഴികളിൽ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കുറുകൽ അല്ലെങ്കിൽ ജലദോഷം, മുക്കൊലിപ്പ്, കഫക്കെട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ. അതിന് നമ്മൾ ചെയ്യുന്നത് അസിത്രാൾ 100 അല്ലെങ്കിൽ അസിത്രാൾ 200 എന്ന് പറയുന്ന മരുന്നുണ്ട്. അത് 15 ml ഏകദേശം 50 രൂപയോളം വില വരും. നല്ല കോസ്റ്റ് ആയിട്ടുള്ള മരുന്നാണ് അത്. ഞാൻ 1 ml വെച്ച് ഒരു കോഴിക്ക് ഒരു നേരം ഒരു 5 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് 5 ദിവസത്തേക്ക് കൊടുക്കാറുണ്ട്. ഏകദേശം ആ ഒരു മരുന്നിൽ ഒരുവിധപ്പെട്ട അസുഖങ്ങളെല്ലാം മാറാറുണ്ട്. അതായത് കഫക്കെട്ട്, കുറുകിലൊക്കെ വന്നു കഴിഞ്ഞാൽ ജലദോഷത്തിനൊക്കെ, അത് കുട്ടികൾക്കുള്ള മരുന്നാണ്, നല്ല എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ്, നന്നായിട്ട് മാറും. പിന്നെ അതുപോലെ അത് കൊടുത്തിട്ട് മാറിയിട്ടെങ്കിലും ഞാൻ മെറിക്വിനാണ് ഞാൻ പിന്നെ നെക്സ്റ്റ് ട്രൈ ചെയ്യുന്ന സംഭവം. അത് 2 ഡ്രോപ്പ് 2 ml വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് ഡയറക്റ്റ് കോഴിയുടെ വായിൽ വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് അതൊരു 5 ദിവസം ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഈ മെറിക്വിൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിമറാള് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മെറിക്വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹൈ ഡോസേജ് മരുന്നാണ്. അത് ഒരിക്കലും വെള്ളത്തിൽ മിക്സ് ചെയ്യാതെ ഡയറക്റ്റ് കോഴിക്ക് കൊടുക്കാൻ നോക്കരുത്. അതായത് ചിലർ പറയും 2 ഡ്രോപ്പ് 3 ഡ്രോപ്പ് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാം. അത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു മരുന്നാണ്. അപ്പം അതങ്ങനെ ഡൈല്യൂട്ട് ചെയ്യാതെ
ഡയറക്റ്റ് കോഴിക്ക് കൊടുക്കരുത്, ചിലപ്പം മരണം വരെ സംഭവിച്ചേക്കാം. തൂക്കമുള്ള കോഴികൾക്ക് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് മോക്സ്പ്ലാവ എന്ന് പറയുന്ന മരുന്നാണ്. മോക്സ്പ്ലാവ 228 mg ആണ് അതിൻ്റെ ശരിക്കുള്ള പേര്. അപ്പം അത് ഞാൻ ഒരു 0.5 ml ആണ് അതിൻ്റെ ഡോസേജ്. 5 ദിവസം, 2 നേരം വെച്ച് 5 ദിവസം ഒരു അഡൾട്ടായ കോഴിക്ക് കൊടുക്കാം. പിന്നെ ഏകദേശം അതിനകത്ത് നമുക്കൊരു നല്ല, എനിക്കൊരു നല്ല റിസൾട്ട് കാണാറുണ്ട്. അതും ഒരു 56 രൂപയുടെ മരുന്നാണ്. 86 രൂപയോളം ആ മരുന്നിന് വിലയുണ്ട്. പിന്നെ വേറൊരു പ്രശ്നമാണ് നമ്മുടെ കുരുപ്പ് അല്ലെങ്കിൽ പുണ്ണ് എന്നൊക്കെ പറയുന്ന സംഭവം. കോഴി വസൂരി, ഫോൾ പോക്സ് എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ ഫോൾ പോക്സിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ യൂസ് ചെയ്യുന്നത് വെളുത്തുള്ളി അരച്ചിട്ട് ഈ കുരുപ്പിൽ വെച്ചു കൊടുക്കും. അതിൻ്റെ പുറത്ത് പൊറ്റൻ പൊളിച്ച് കളഞ്ഞിട്ട് വെക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ അതിന് മുകളിൽ വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. കൂടുതൽ എഫക്റ്റീവാണ് പൊറ്റൻ പൊളിച്ച് കളഞ്ഞിട്ട് വെക്കുവാണെങ്കിൽ നല്ല എഫക്റ്റീവാണ്. ഒരു 3-4 ദിവസത്തിനുള്ളിൽ സംഭവം പോവുകയും ചെയ്യും. കൂടുതൽ പകരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മരുന്നാണ് വെളുത്തുള്ളി. അല്ലെങ്കിൽ ഹോമിയോയിൽ തുജ എന്നും പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്. ആ തുജ എന്ന് പറയുന്ന മരുന്ന് യൂസ് ചെയ്താൽ മതി. അതും നല്ല എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ്. ബോറിക് ആസിഡ് എണ്ണയിൽ തേക്കുന്നതിനേക്കാളും നല്ല എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ ഇതൊക്കെ തന്നെയാണ്. ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ കഴിയുമെങ്കിൽ 45-ാമത്തെ ദിവസം ഫോൾ പോക്സിനുള്ള വാക്സിൻ എടുക്കുവാണെങ്കിൽ നല്ലതാണ്. കാരണം ഫോൾ പോക്സ് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഓൾ നമ്മുടെ ഫാമിൽ എത്ര കോഴിയുണ്ടോ ആ കോഴിക്കെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിൻ്റെ ഈ രോഗവാഹകരായ അണുക്കൾ ഏകദേശം ഒരു 1.5 വർഷത്തോളം അവിടെ അതുപോലെ ജീവിച്ചിരിക്കുമെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പം ഈ മരുന്ന് ഈ പറയുന്ന അണുക്കൾ അവിടെ നിൽക്കുന്നിടത്തോളം കാലം, അപ്പോൾ പുതിയ ബാച്ച് ഇറങ്ങുന്ന സമയത്ത് ചെറിയ കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു 1 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർക്കത് കയറി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഹോൾ പോക്സ് പല രീതിയിലുണ്ട്. ചിലത് നല്ല കൂടിയ ടൈപ്പായിരിക്കും. അപ്പോൾ കൂടിയ ടൈപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ണും മൂക്കും മുഖവും മൊത്തം മൂടിയിട്ട് നമുക്ക് ചിലപ്പം കൂടുതൽ കുഞ്ഞുങ്ങളെ വരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. അതായത് അവർ തീറ്റെടുക്കാതെ അവർക്ക് അതിന് ഒന്നിനും സാധിക്കാത്ത രീതിയിൽ കുഞ്ഞുങ്ങളുടെ മുഖവും കണ്ണും എല്ലാം മൂടി നമുക്ക് തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകും. ഞാനിവിടെ അനുഭവിച്ചിട്ടുണ്ട്, എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫോൾ പോക്സിൻ്റെ വാക്സിൻ എടുത്തിട്ട്, പുതിയ കുഞ്ഞുങ്ങൾ വന്നപ്പം ഫോൾ പോക്സിൻ്റെ വാക്സിൻ എടുത്ത് അങ്ങനെയാണ് ഞാനത് ഒഴിവാക്കിയത്. അതുപോലെ ഫോൾ പോക്സിൻ്റെ വാക്സിൻ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ തൊടുപുഴയാണ് സ്ഥലം. ഞാനിവിടെ തൊടുപുഴയിലുള്ള എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അന്വേഷിച്ചിട്ടും നമുക്കത് കിട്ടിയില്ല. ഞാൻ പിന്നെ പെരുമ്പാവൂർ പോയാണ് ഫോൾ പോക്സിൻ്റെ വാക്സിൻ മേടിച്ചുകൊണ്ട് വന്നത്. അത് 1000 കോഴിക്കുള്ള വാക്സിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മാക്സിമം ഈ ഫോൾ പോക്സിനുള്ള വാക്സിനൊക്കെ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ ഫോൾ പോക്സ് വന്നാൽ പെട്ടെന്ന് പടരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെളുത്തുള്ളി കരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിരമരുന്ന് കൊടുക്കുന്ന രീതികളാണ്. അപ്പം ഞാനിവിടെ വിരമരുന്ന് കൊടുക്കുന്നത് ആൽബോമാറും അതുപോലെ ഹൈടെക് എന്നും പറഞ്ഞിട്ട് ലിക്വിഡ് ഒരു മരുന്ന് കിട്ടും ഐവർമെറ്റിനുള്ള. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഞാൻ 0.5 ml ആണ് ഞാൻ അഡൾട്ടായിട്ടുള്ള കോഴികൾക്ക് കൊടുക്കുക. വിരയുടെ ശല്യങ്ങൾ എനിക്ക് അങ്ങനെ വിട്ട് കാര്യമായിട്ട് ഇവിടെ കോഴിക്ക് കാണിച്ചിട്ടില്ല. ഞാനൊരു 6 മന്ത്സിലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒരു ശീലമൊന്നുമില്ല. ബട്ട് എന്നാലും ഞാൻ മാക്സിമം കൊടുക്കാറുണ്ട്. കൊടുക്കുന്നത് ഞാൻ ഡയറക്റ്റ് കോഴിക്ക് കൊടുക്കുന്നു. അത് വെള്ളത്തിലൊഴിച്ചോ തീറ്റയിൽ കലർത്തിയോ അങ്ങനെയൊന്നുമല്ല കൊടുക്കാറ്. ഞാൻ ഡയറക്റ്റ് ഒരു കോഴിയെ പിടിച്ച് ഞാൻ കൊടുക്കും. അങ്ങനെയാണ് വിരമരുന്ന് കൊടുക്കുന്ന രീതി. അതുപോലെ വിരമരുന്ന് കൊടുക്കുന്നതിന് മുമ്പും വിരമരുന്ന് കൊടുത്തതിന് ശേഷവും വിമറാൾ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. വിമറാൾ കൊടുത്തിട്ട് അത് കൊടുക്കണം, അതാണ് നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജേക്കബ് ചേട്ടൻ്റെ നാടൻ കോഴികളെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോയിലും
ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നാടൻ കോഴികൾ ഇവിടെ സെയിലുണ്ടായിരിക്കുമല്ലോ? നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിളല്ല. ഓക്കെ, അപ്പോൾ നാടൻ കോഴികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നാടൻ കോഴികളെ മേടിക്കാനോ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പുതിയ ഒരു അടുത്ത വീഡിയോ പോയി കാണാം. അതുവരേക്കും ബൈ ബൈ.